ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ A3 Knife. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മുടെ ന്യൂ ഷഹാമയിലേക്കാണ്. അപ്പോൾ ന്യൂ ഷഹാമയിലുള്ള ഒരു ഇറ്റാലിയൻ ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഇറ്റാലിയൻ ഷോപ്പിൻ്റെ പേര് സപോരി എന്നാണ്. അപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ ഷോപ്പാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇൻവൈറ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് കൊടുക്കുക. പുതിയ പുതിയ വീഡിയോസ് എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ്, ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ. സപോരി എന്നാണ് പേര്. അപ്പോൾ ഇവിടെ വരുന്നത് മെയിനായിട്ട് അറേബ്യൻസും അതുപോലെ തന്നെ നമ്മുടെ ഫിലിപ്പീൻസും എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഷോപ്പിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് എന്ന് പറയുന്നത് അത് കുറവാണ്. അതൊരു 2-3 പേർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇരുന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റി ഉള്ളൂ. പക്ഷേ കൂടുതലും ഡെലിവറിയാണ് ചെയ്തു കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഔട്ട്സൈഡ് പുറത്തിരുന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, കഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ടൈമായതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഇപ്പോൾ അവർ പുറത്തെ സീറ്റിംഗ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലും എല്ലാവരും എന്ത് ചെയ്യുക, ഡെലിവറി ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ആ ഫുഡിൻ്റെ മെനു, പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്ന രീതി എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തതും അതുപോലെ തന്നെ ഈ ഒരു ഡിഷസ് നമുക്ക് പരിചയപ്പെടുത്തി തന്നതും നമ്മുടെ അളിയനാണ്. അപ്പോൾ അളിയനാണ് എന്ത് ചെയ്തത്, അളിയൻ ഇവിടുത്തെ മാസ്റ്റർ ഷെഫാണ്. അപ്പോൾ ആളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ് ഫുഡൊക്കെ. അപ്പോൾ എന്തൊക്കെ ഫുഡാണെന്നുള്ളത് നമുക്ക് കാണണ്ടേ. അപ്പോൾ ഇതാണ് ഇവരുടെ കിച്ചൻ. അപ്പോൾ കിച്ചണിൽ ആദ്യം തന്നെ ഇവർ പിസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഡോ അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ അവിടെ അത് റെഡിയാക്കുന്നുണ്ട്. ഡോ ഓൾറെഡി അവർ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ചെയ്തു തരുന്നത്. അപ്പോൾ ഈ ഉണ്ടാക്കുന്ന പിസ എന്ന് പറയുന്നത് അതൊരു മിക്സഡ് ആണ്. സാധാരണ നമുക്ക് അങ്ങനെ കിട്ടാറില്ല, എല്ലാം ഒരൊറ്റ ഫ്ലേവറിലോ അല്ലെങ്കിൽ അങ്ങനെയാണ് കിട്ടാറ്. അപ്പോൾ ഇത് നമുക്കായതുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, അതിങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് തരുന്നത്. അപ്പോൾ അതൊരു ബിബിക്യൂ അതുപോലെ തന്നെ ഹോട്ട് ബേസിൽ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു പിസയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം ബേസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പിസ സോസാണ് അവർ ഒഴിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ മൊസറല്ല ചീസാണ്, അത് ഒരുപാട് തന്നെ ഇടുന്നുണ്ട്. അത് തന്നെയായിരിക്കും ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൊസറല്ല ചീസ് എന്ത് ചെയ്യുകയാണ്, നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഒരു സൈഡിൽ എന്ത് ചെയ്യുകയാണ്, കുറച്ച് ചിക്കനൊക്കെ ഇട്ടിട്ട് സ്പ്രെഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ട് ഫ്ലേവറിലാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു സൈഡിൽ ബിബിക്യു ഫ്ലേവറിലും പിന്നെ ഒന്ന് ഹോട്ട് ബേസിൽ ചിക്കൻ ഫ്ലേവറിലുമാണ് എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ രണ്ട് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, സോസൊക്കെ ഒഴിച്ചിട്ട് അതിനെ ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. മറ്റൊരു സൈഡിൽ കുറച്ച് ചിക്കൻ ഇതുപോലെ തന്നെ ഭയങ്കര തിന്നായിട്ടുള്ള ഒരു ടൈപ്പിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് കുറച്ചും കൂടെ മൊസറല്ല ചീസും കൂടെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ്, അത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് അവരുടെ സീക്രട്ടാണ്. അപ്പോൾ അത് പറഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതാ നമ്മുടെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മുടെ പിസ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ പിസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഐറ്റം നമ്മുടെ പിസ അത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് കേട്ടോ അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ അത്രയും സ്ലോ ആക്കുന്നത്. എങ്കിൽ പോലും എനിക്ക് ഫോളോ അപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം അവർ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് ശീലമായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് നമ്മുടെ ഒരു ഒറിഗാനോ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഇതാ നമ്മുടെ ബോക്സിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബോക്സിൻ്റെ സൈഡിൽ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, മയോണൈസും അതുപോലെ തന്നെ കെച്ചപ്പൊക്കെ ഉണ്ട്.
അപ്പോൾ ഇതാണ് അവരുടെ ഒരു ബോക്സ് വരുന്നത്, ഒരു പിസ ബോക്സാണ് ഇത് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് തരുന്നത് ഡ്രിങ്ക്സാണ്. അപ്പോൾ ഡ്രിങ്ക്സ് തരുന്നത് ഒന്ന് സ്ട്രോബെറിയുടെ ഒരു മൊയ്ത്തോയും അതുപോലെ തന്നെ ഒരു ബ്ലൂ ലഗോണിൻ്റെ മൊയ്ത്തോയാണ് തരുന്നത്. അപ്പോൾ നമ്മൾ ചിലർ മൊയ്ത്തോ എന്ന് പറയും, ചിലർ മൊജിറ്റോ എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. അപ്പോൾ ഇതാ ഇത് ഫസ്റ്റ് തന്നെ അവരെന്ത് ചെയ്യാണ്, കുറച്ച് ലീഫ്, നമ്മുടെ മിൻറ്റ് ലീഫ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ രണ്ട് പീസ് ലെമണും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അവരൊരു ചതക്കുന്ന ഒരു ഇതുണ്ട്, അത് വെച്ചിട്ട് നന്നായി ചതച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിലതാ നമ്മുടെ നല്ല ഫ്രഷ് സ്ട്രോബെറി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസം കിട്ടും കാണാൻ, നല്ല ഫ്രഷായിട്ടുള്ള സ്ട്രോബെറിയാണ്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഒന്ന് സ്ട്രോബെറി ആണല്ലോ, അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രോബെറി ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതാക്കി സെറ്റാക്കിയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ മിക്സിങ് തന്നെയായിരിക്കും. ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത് ഈ മിക്സിങ് ആണ്. നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം അതിലേക്ക് കുറച്ചധികം ഐസ് ക്യൂബ്സ് ഇടുക. പിന്നെ അതുപോലെ തന്നെ സ്ട്രോബെറി ക്രഷ് ഉണ്ട്, അതും കൂടെ ഒഴിച്ചിട്ട് എന്ത് ചെയ്യണം, കുറച്ചധികം ഐസ് ക്യൂബ് ഇട്ടിട്ടാണ് ബാക്കി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രോബെറിയുടെ ഏകദേശം മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്ലൂ ലഗോണിൻ്റെ മിക്സിംഗ് ആണ്. അപ്പോൾ അതിലേക്ക് ഇതാ ബ്ലൂ ലഗോണിൻ്റെ കുറച്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള സ്ക്വാഷ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഫ്ലേവറുള്ള. അപ്പോൾ അതിലേക്ക് അതിന് ശേഷം സ്പ്രൈറ്റാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഒഴിക്കുന്നത്. അപ്പോൾ അത്രയും ക്യൂബ്സ് ഇട്ടിട്ട് അതിലേക്ക് എന്ത് ചെയ്യാണ്, സ്പ്രൈറ്റ് ഒഴിക്കുകയാണ്. ഇതൊന്നും ഓവറായിട്ടുള്ള എന്താ പറയുക, ചില സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതേപോലെ എന്തെങ്കിലും മൊയ്ത്തോയോ അല്ലെങ്കിൽ വല്ല ജ്യൂസോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ക്വാഷും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലേക്ക് അതിൻ്റെ ഫ്ലേവറിൽ ആഡ് ചെയ്യുമ്പം ഒരുപാട് എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് മടുപ്പ് വരാറുണ്ട് കുടിക്കാനൊക്കെ ആയിട്ട്. പക്ഷേ ഇത് വളരെ ടേസ്റ്റാണ്, ഭയങ്കര എന്താ പറയുക, ലൈറ്റായിട്ടുള്ള ഫ്ലേവേഴ്സാണ് ഇതിനെല്ലാത്തിനും വരുന്നത്, ഒന്നും ഓവറായിട്ട് വരുന്നില്ല. അപ്പോൾ ഇതാ ഇത്രയും ഐറ്റംസാണ് നമുക്ക് അവിടെ നിന്നിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇക്കാക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം കൂടെ ഒരു കവറിലാക്കിയിട്ട് പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സെൻറ്ററിൽ നിൽക്കണതാണ് നമ്മുടെ അളിയൻ, ബാക്കിയുള്ളതൊക്കെ നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവരാണ് ഇവിടുത്തെ ഷെഫ്. പിന്നെ ഇതാണ് ഇവിടുത്തെ മെനു. നമുക്ക് തന്നിട്ടുള്ള ഐറ്റംസുകൾ ഇതാണ്. ദ ബഫലോ ചിക്കൻ വരുന്ന പ്രൈസ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. പിസ നമ്മൾ പറഞ്ഞല്ലോ രണ്ട് ഫ്ലേവറിലായിട്ടാണ് തന്നിട്ടുള്ളത്. ലൈറ്റ് ഒരു ഫ്ലേവറാണ് ബിബിക്യു ചിക്കൻ, അപ്പോൾ അതിൻ്റെ പ്രൈസാണിത്. ഇനി അടുത്തത് വരുന്നത് ഹോട്ട് ബേസിൽ ചിക്കനാണ്, അപ്പോൾ അതിൻ്റെ പ്രൈസും കാണും. ഇതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്കൊരു പിസയിലാക്കി അവർ തന്നിട്ടുള്ളത്. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള പാസ്ത പോളോ സപോരി, അത് ഇവിടുത്തെ സ്പെഷ്യലാണ്. ഇനി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് അതിൽ. പിന്നെ ഇതാ നമ്മുടെ ബ്ലൂ ലഗോൺ മൊയ്ത്തോ ആണ്. അടുത്തത് ഇതാ സ്ട്രോബെറി മൊയ്ത്തോ. അപ്പോൾ ഇതിങ്ങനെ മെനു കാണിച്ച് തരുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പാഡിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഓർഡറും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇക്കതാ ഫസ്റ്റ് തന്നെ ഡ്രിങ്ക്സ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മുടെ ഇതാ ബ്ലൂ ലഗോൺ ആണ് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾ വെറുതെ പൊക്കി പറയുമൊന്നുമല്ല, നല്ല ടേസ്റ്റി ഉണ്ട്. സാധാരണ ഞങ്ങൾക്ക് കിട്ടാറുള്ളതിനേക്കാളും നന്നായിട്ടുണ്ട്, ഒരുപാട് ടേസ്റ്റി ഉണ്ട്. കാരണം ഓവറായിട്ടുള്ള ഫ്ലേവർ ഒന്നും വന്നിട്ടില്ല, എല്ലാം പാകത്തിനുള്ളതാണ്, അതുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റ്. ഇപ്പം ഇതൊക്കെയാണ് ഐറ്റംസ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നമുക്കൊന്ന് എല്ലാം ഒന്ന് തുറന്ന് കാണിച്ചു തരാം. ഫസ്റ്റത്തെ ഐറ്റം നമ്മൾ തുറക്കുന്നത് ഇതാ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അത് തുറന്ന വഴിക്ക് ഒരാൾ അടിച്ചു മാറ്റി കൊണ്ടുപോയി. അപ്പോൾ അശിലാണ് അടിച്ചു മാറ്റി കൊണ്ടുപോയത്. അപ്പോൾ അത് ചൂടുള്ളത് കൊണ്ട് തന്നെ കഴിക്കാൻ ഭയങ്കര ക്രഞ്ചി ആയിരുന്നു. ഇനി അടുത്തത് ഇതാ നമുക്ക് ഇതാണ് നമ്മുടെ ബഫലോ ചിക്കൻ. ഭയങ്കര ടേസ്റ്റിയാണ് ബഫലോ ചിക്കൻ വരുന്നത്. ഈ ബ
ബഫലോ ചിക്കൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പിക്കിൾ ഫ്ലേവേർഡിലാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. പിന്നെ അടുത്തത് ഇതാ ഇവരുടെ സ്പെഷ്യൽ പോളോ സവോരി ഇതാ പാസ്തയാണ്. ഇത് ഭയങ്കര ചീസി ആയിട്ടുള്ളൊരു പാസ്തയാണ്. അതിൽ ചീസൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്തിട്ടുള്ളതാണ്, സ്പെഷ്യലാക്കി തന്നിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി തന്നിട്ടുള്ള നമ്മുടെ പിസ്സ ഉണ്ട്. പിന്നെ എന്താ അവരുടെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കൂടെ കൊടുക്കുന്ന കുറേ സോസും മയോണൈസും ഗാർലിക് പേസ്റ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, തന്നിട്ടുള്ളത്. പക്ഷേ ഇത് മാത്രമല്ല, ഇവിടെ നിന്ന് വേറൊരു സർപ്രൈസും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതെന്താണെന്നും കൂടെ കാണണം. കഴിക്കൂ. അപ്പം ആദ്യം തന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് കഴിക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഇതാ ഏറ്റവും മൂത്ത അളിയനുണ്ട്, നടുവിൽ നിൽക്കുന്ന ഏറ്റവും താഴെ അളിയനുണ്ട്. അപ്പോൾ ഇക്കാൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഹസ്ബൻഡ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതാ ഇവർ രണ്ടു പേരും എന്നെ എന്ത് ചെയ്യാണ്, പ്രൊമോട്ട് ചെയ്യാണ്. വീഡിയോ എന്ത് ചെയ്യാണ്, ഒന്നും കൂടെ നന്നാക്കണം, അതുപോലെ തന്നെ ഫോൺ പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാര്യമായിട്ട് കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം. ഇത് വാങ്ങിയിട്ടുള്ളത് പാപ്പ കുനാഫയിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് മബ്രൂൺ ആണ്, മബ്രൂൺ കുനാഫ എന്നാണ്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിക്കുന്ന വീഡിയോസ് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചില്ല, വേറെ ഒന്നുകൊണ്ടല്ല, ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ ഒരുപാട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഓൾറെഡി അവിടേക്ക് പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ ആ ടൈമിൽ എന്തില്ല, സ്പേസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് യാത്രയിലാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ യാത്രയിലാണ് ബാക്കിയുള്ള ഐറ്റംസുകളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മധുരത്തിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ കുനാഫയാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് രണ്ട് കളറിലാണ് വരുന്നത് കുനാഫ, ഒന്ന് റെഡും ഒന്ന് സാധാ യെല്ലോ കളറിലാണ്. യെല്ലോ അല്ല, ജസ്റ്റ് ഒരു ക്രീമി ആയിട്ടുള്ള ഒരു കളറിലാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇതാ നമ്മുടെ സിറപ്പ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് സിറപ്പ് ആഡ് ചെയ്ത് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് സിറപ്പ് ആഡ് ചെയ്യാതെ കഴിക്കാനാണ്. ഭയങ്കര ടേസ്റ്റാണ് ഇവിടെ ഈ കുനാഫ കഴിക്കാൻ. അപ്പോൾ അതാ നല്ല ഒരു ക്രിസ്പി ഉണ്ട്. അപ്പോൾ എല്ലാതും ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുനാഫയും അതുപോലെ തന്നെ പിസ്സയും എന്ത് ചെയ്തിട്ടുണ്ട്, വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ നമ്മൾ ഏകദേശം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇതാ നമ്മൾ റൂമിലിരുന്നിട്ട് കഴിക്കാൻ പോകുന്നത് നമ്മുടെ പാസ്തയാണ്, അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ബഫലോ ചിക്കനും കൂടിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓവനിൽ വെച്ചിട്ട് കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് അതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ഇക്കാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇക്കാക്ക് എല്ലാതും നല്ല ഇഷ്ടമായി, കാരണം അധികം സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നുമല്ല. പക്ഷേ ബഫലോ ചിക്കൻ ഇക്കാക്ക് വലിയ താല്പര്യമായില്ല, വേറെ ഒന്നുകൊണ്ടും അല്ല, കുറച്ച് സ്പൈസിയാണ് അതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബഫലോ ചിക്കൻ. ഒരു പിക്കിളായി പിക്കിളിൻ്റെ ഫ്ലേവറാണ് അതിന് വരുന്നത്, ഒരു അച്ചാറിട്ട ടൈപ്പാണ് അതിൻ്റെ ഒരു ഫ്ലേവർ വരുന്നത്. അതുകൊണ്ട് തന്നെ ബഫലോ ചിക്കൻ ഫുള്ള് ഞാൻ തന്നെയാണ് കേട്ടോ കംപ്ലീറ്റ് കഴിച്ചിട്ടുള്ളത്. അപ്പം ഇതൊക്കെ തന്ന നമ്മുടെ അളിയന് പ്രത്യേകം നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഞങ്ങളെ ക്ഷണിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇനിയും ഞങ്ങൾ ഇടുന്ന വീഡിയോസ് എല്ലാവരും കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരയ്ക്കും ബൈ. എങ്ങനെ പറയാ അശ്ല, അശ്ല ഒന്നും കൂടെ പറഞ്ഞേ. ഇതിനും ടേസ്റ്റ്, ഇതിനും ടേസ്റ്റ്.